ഇന്ത്യയുടെ ഫസ്റ്റ് ഫിലിമായ മുല്ലയിൽ ലാൽജോസ് സാറിൻ്റെ കൂടെ സാറായിരുന്നല്ലോ ഡയറക്ടർ. സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റീടേക്ക് എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മീര എന്ന് പറയുന്നത് മുൻനിര നായകന്മാരിൽ ഒരാളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അന്നത്തെ ആ സാറിൻ്റെ വഴക്കാണോ അങ്ങനെ ഒരു വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്? മുല്ലയിൽ ഒരുപാട് റീടേക്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചില സീൻസിലൊക്കെ. എസ്പെഷ്യലി കരയുന്ന എനിക്ക് കരച്ചിൽ ഭയങ്കര പിന്നോക്കമായിരുന്നു മുല്ലയിൽ. അവസാനം ദിലീപേട്ടൻ തന്നെ കുറെ പറഞ്ഞ് അങ്ങനെ കരയിച്ചിട്ടൊക്കെ ഉണ്ട്. അല്ല ദിലീപേട്ടൻ സീരിയസ് ആവും, നമ്മളടുത്ത് അധികം അങ്ങനെ സംസാരിക്കാം, അങ്ങനെ സീരിയസ് ആവും. അപ്പം ഞാനും ഇത്തിരി ഇതാവും, കുട്ടികളി ആയിരുന്നല്ലോ അതിൻ്റെ ഒരു ഭാഗമായിട്ട്. ലാൽ സാറും വഴക്ക് പറയാറുണ്ട്, വിപിൻ സാറും വഴക്ക് പറയാറുണ്ട്, ഞാനൊരു കൊച്ചുകുട്ടിയായതിൻ്റെ പേരിൽ എല്ലാവരും വഴക്ക് പറയാറുണ്ട്. അതെ, അങ്ങനെ വേണേ പറയാം. അപ്പോ അങ്ങനെ എല്ലാരും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഗുണമായിരിക്കാം. ഇപ്പോ ഈ പറഞ്ഞ പോലെ ലാൽ സാർ അന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാൽ സാർ മാത്രല്ല ദിലീപേട്ടനൊക്കെ ഓരോ ഷോട്ടിനെ പറ്റിയിട്ടും. ഇപ്പൊ നമ്മള് എനിക്ക് അന്ന് തീരെ സീരിയസ്നെസ് ഉണ്ടായിട്ടില്ല, ടൈം പാസിന് വേണ്ടി ചെയ്തിട്ട് ഇല്ല. ഇപ്പൊ ഇത് അത്യാവശ്യം സീരിയസ് ആയിട്ടുണ്ട്. പണ്ട് ഈ പറഞ്ഞ പോലെ മുല്ലയിൽ ചെയ്യുന്ന സമയത്ത് ദിലീപേട്ടൻ്റെ അടുത്ത് പറഞ്ഞു തരുമായിരുന്നു, കുട്ടിക്കളി അധികം ആവുമ്പോഴേ എടുത്ത് പറഞ്ഞുതരും, നമ്മള് ഒരു കാര്യം ആലോചിക്കണം, ഇത് ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു സംഭവമാണ്. ഇപ്പോ ഒരുപാട് ആൾക്കാർ ഇപ്പോ ഒരു ഫോർ ദ ടൈം ബീയിങ് കാണുന്നതല്ല, കുറെ നാൾ കഴിഞ്ഞിട്ടും ആൾക്കാർ ഇപ്പോ അവരുടെ കൊച്ചുമക്കൾക്ക് വരെ, ഇപ്പോഴത്തെ ജനറേഷന്റെ കൊച്ചുമക്കൾക്ക് വരെ കാണുമ്പോ ടി വി ഒക്കെ ഉള്ള അങ്ങനെ ഒരുപാട് പേര് കാണേണ്ടി ഒരു സംഭവമാണ്. അപ്പൊ നമ്മള് കുറച്ചും കൂടെ സീരിയസ് ആവണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുണ്ട്. അപ്പൊ ആ ഒരു ആ കാര്യമൊക്കെ ഇപ്പോഴാണ് ഞാൻ അതിന്റെ ഒരു സീരിയസ്നെസ് ഞാൻ ഇപ്പോഴും ആലോചിക്കണതൊക്കെ. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും മീര നന്ദനെ തന്നെയാണ് പേര്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും? നന്ദകുമാർ എന്നായിരുന്നു, മീര നന്ദകുമാർ എന്നായിരുന്നു, അത് ചുരുക്കി മീര നന്ദൻ ആക്കി. ഇരട്ട പേര് എന്താണ്? ഇരട്ട പേര് സത്യം പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്താണെങ്കിലും ഇരട്ട പേര് വിളിച്ചിട്ടുണ്ട്, മാവേലി എന്ന് വിളിക്കാറുണ്ട്, കാരണം ക്ലാസ്സിൽ അധികം വരാറില്ല. അതെന്റെ ഈ മറ്റേ ഇയാൾ പറഞ്ഞ പോലെ അത് എന്റെ ഡയലോഗ് ആണ്. ഞാനാ പറയാറ്, ഞാൻ കോളേജില് മാവേലി എന്ന പിള്ളേര് വിളിച്ചോണ്ടിരുന്ന എന്റെ പേര്. അത് അങ്ങനെ മിക്കവാറും കലാകാരന്മാർക്ക് അങ്ങനത്തെ പേര് വീഴാറുണ്ടല്ലേ. എന്റെ വീട്ടുപേര് മാവേലി ആണോ? അല്ല, എനിക്ക് ക്ലാസ്സിൽ കയറാത്തോണ്ട് വീണ ഒരു പേരാണ്. ഭാവി വരനെ പറ്റി എന്താണ് സങ്കല്പം? ഇപ്പൊ നേരത്തെ പറയണ്ടായി ഋതികിനെ ഒരു പ്രണയിക്കുന്നു എന്നൊക്കെ. അപ്പൊ അതേപോലത്തെ ആണോ? അതേപോലത്തെ ഒരു ജിം കാര്യമില്ല. ഞാൻ ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്, അധികം ആഗ്രഹിക്കാറില്ല, എക്സ്പെക്റ്റേഷൻസ് വളരെ ലോ ആയിട്ട് വെക്കുന്ന ഒരാളാണ്. എനിക്ക് വരാൻ പോകുന്ന ആള് എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ഋതിക് റോഷനെ പോലെ ഒരാളെ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ സൈഡിൽ കൂടെ കൂടെ പോവാത്ത ഒരാളാണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവും. ദാറ്റ് വിൽ എഫക്ട് മൈ ഫാമിലി ലൈഫ്. അപ്പൊ എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു ചിന്തയും ഇല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഉള്ള ഒരാളെ വരട്ടെ എന്നുള്ളൊരു ഇത്. എനിക്ക് ഞാനൊക്കെ അങ്ങനെ ഓക്കെ, ഭയങ്കര മസിൽ ബോഡി ആയിരിക്കണം. എനിക്കങ്ങനെ അങ്ങനെ ഭയങ്കര ജിമ്മായിട്ടുള്ള ആൾക്കാരെ കാണുന്നത് തന്നെ എനിക്ക് എന്തോ പോലെയാണ്. അത് ഞാൻ പറഞ്ഞ ഒരു ആരാധനയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര യു നോ ഐ എം ലിവിങ് ഫോർ യു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഇതൊന്നും അല്ല.